ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കൂ സുഹൃത്തുക്കളെ. എവ്രിവൺ അറ്റ് ദ പാർട്ടി ഡാഷ് അമേസ്ഡ് അറ്റ് ഹിസ് പെർഫോമൻസ്. പാർട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും അവന്റെ പ്രകടനത്തിൽ അതിശയിച്ചു പോയി എന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. ഇവിടെ വിട്ടുപോയിരിക്കുന്ന ഭാഗത്ത് പൂരിപ്പിക്കാൻ മൂന്ന് വാക്കുകൾ, മൂന്ന് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. WERE വേർ, ARE ആർ, WAS വാസ്. ഇതിലേതാണ് ഈ വാക്യത്തില് വിട്ടുപോയ ഭാഗത്ത് ചേരുന്നത്, യോജിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എവ്രിവൺ എന്ന വാക്ക് സിംഗുലാർ ആണ്, ഏകവചനമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വാക്യം എവ്രിവൺ എന്ന് തുടങ്ങിയാൽ ആ വാക്യത്തിലെ വേർബ് ഏകവചനം ആയിരിക്കണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന മൂന്ന് ഓപ്ഷൻ നമ്മൾ നോക്കിയാൽ, വേർ, ആർ, വാസ്. ഇതിൽ വേർ പ്ലൂറൽ, ബഹുവചനമാണ്. ARE അതും പ്ലൂറലാണ്. WAS വാസ് ഏകവചനമാണ്, സിംഗുലാർ ആണ്. അപ്പോൾ ഇവിടെ മൂന്ന് ഓപ്ഷനിലും സിംഗുലാർ ആയിട്ട് വരുന്ന ഒരു വേർബ് മാത്രമേ ഉള്ളൂ, വാസ്. അപ്പോൾ എവ്രിവൺ എന്ന് പറഞ്ഞു തുടങ്ങുന്ന വാക്യത്തിൽ യോജിക്കുന്ന വേർബ് സിംഗുലാർ വേർബായ വാസ് ആണ്. അപ്പോൾ വാക്യം നമുക്ക് ഇങ്ങനെ പറയാം, എവ്രിവൺ അറ്റ് ദ പാർട്ടി വാസ് അമേസ്ഡ് അറ്റ് ഹിസ് പെർഫോമൻസ്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.